നമസ്കാരം എടവണ്ണപ്പാറയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയെ ചാലിയാർ പുഴയിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് പതിനേഴുകാരിയായ പെൺകുട്ടിയെ കരാട്ടെ പരിശീലകൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി കുടുംബം ആരോപിക്കുന്നു സംഭവത്തിൽ ഇയാൾക്കെതിരെ പോക്സോ കേസ് നൽകാനിരിക്കെയാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ ചാലിയാറിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ് പരാതി പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്നും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി കടുത്ത മനപ്രയാസം ഉണ്ടായിരുന്നുവെങ്കിലും നീതിക്കായി പോരാടാൻ അവൾ തീരുമാനിച്ചിരുന്നതായും കുടുംബം പറഞ്ഞു പ്രതി മറ്റ് പെൺകുട്ടികളെയും പീഡിപ്പിച്ചിരുന്നു എന്നും വേറെ രണ്ട് പോക്സോ കേസുകളിൽ പ്രതിയാണെന്നും മരിച്ച പെൺകുട്ടിയുടെ സഹോദരിമാർ വെളിപ്പെടുത്തി പീഡനത്തെക്കുറിച്ച് ഇയാളോട് ചോദിച്ചപ്പോൾ ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് തെറ്റുപറ്റിപ്പോയെന്ന് ഏറ്റുപറഞ്ഞതായും അവർ പറഞ്ഞു അതേസമയം ആരോപണ വിധേയനായ കരാട്ടെ അധ്യാപകൻ ഒരു പോക്സോ കേസിൽ അറസ്റ്റിലാവുകയും പിന്നീട് റിമാൻഡിലാവുകയും ചെയ്തിരുന്നതായിട്ടാണ് വിവരം ഈ കേസിൽ ഇയാൾ പിന്നീട് പുറത്തിറങ്ങി താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് പെൺകുട്ടി കോഴിക്കോട്ടെ ശിശുക്ഷേമ ഓഫീസിലേക്ക് പരാതി അയച്ചിരുന്നു ഇത് കൊണ്ടോട്ടി പോലീസിന് കൈമാറിയതിനെ തുടർന്ന് അവർ മൊഴിയെടുക്കാൻ വന്നെങ്കിലും പെൺകുട്ടി സംസാരിക്കാവുന്ന അവസ്ഥയിലായിരുന്നില്ല എന്നും പറയപ്പെടുന്നു പത്താം ക്ലാസ്സിൽ മികച്ച മാർക്കോടെ വിജയിച്ച പെൺകുട്ടി പ്ലസ് വണ്ണിൽ പഠനം ഇടയ്ക്ക് നിർത്തുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെ പെൺകുട്ടിയെ കാണാതായത് പിന്നീട് രാത്രി എട്ട് മണിയോടെ ചാലിയാർ വെള്ളത്തിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അധികം വെള്ളമില്ലാത്ത ഭാഗത്താണ് ജഡം കണ്ടെത്തിയത് കുട്ടിയുടെ മൃതദേഹത്തിൽ മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല ഒരു ചെരിപ്പ് മാത്രമാണ് മൃതദേഹത്തിൽ നിന്ന് കണ്ടെത്തിയത് ജീവനൊടുക്കി എന്ന് കരുതാവുന്ന അവസ്ഥയിലല്ല പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും പറയുന്നത് പെൺകുട്ടി നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് പെൺകുട്ടിയുടെ സഹോദരിമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അവളെ ഇത്രയും പിടിച്ചുകുലുക്കിയ സംഭവം നടക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് അന്ന് കരാട്ടെ പഠിപ്പിക്കുന്ന സാറിനെ കാണാൻ പോയപ്പോൾ അയാൾ അവളെ ശാരീരികമായി പീഡിപ്പിക്കുകയായിരുന്നു ആ സംഭവത്തിന് ശേഷം അവൾ വളരെ വിഷമത്തിലായിരുന്നുവെന്ന് സഹോദരിമാർ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഇയാൾ അവളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന് അത് കഴിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത് എന്നും അവർ പറഞ്ഞു ഇവളെ മാത്രമല്ല കരാട്ടെ പഠിക്കാൻ വന്നിരുന്ന എല്ലാ പെൺകുട്ടികളെയും ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു എന്നും അവർ പറയുന്നുണ്ട് കരാട്ടയുടെ പാഠങ്ങളാണെന്ന് വിശ്വസിപ്പിച്ച് ഇയാൾ പല ആഭാസങ്ങളും നടത്തിയിരുന്നതായി ഇവളിലൂടെയാണ് പിന്നീട് അറിയുന്നത് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇയാൾക്കെതിരെ നിലവിൽ രണ്ട് പോക്സോ കേസുകൾ ഉള്ളതായി അറിഞ്ഞത് കരാട്ട ക്ലാസ്സിൽ ചേരുന്ന സമയത്ത് തന്നെ ഇയാൾ ചില കാര്യങ്ങൾ പറയും ഞാൻ നിങ്ങളുടെ ഗുരുവും ദൈവവുമാണെന്നും നിങ്ങളുടെ ശരീരവും മനസ്സും ഗുരുവിന്റെ തൃപ്തിക്കായിട്ടുള്ളതാണെന്നും ഇയാൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചാലാണ് ഗുരുവിന് നിങ്ങളെ അറിയാൻ കഴിയുക നിങ്ങളെ പൂർണ്ണമായി ഗുരുവിനെ സമർപ്പിക്കണമെന്നും ആവശ്യപ്പെടും ഗുരുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് വിജയമുള്ളൂ എന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു എന്നും സഹോദരിമാർ പറയുന്നു എന്നിട്ട് നിങ്ങൾ ഇനി ആരുടേത് എന്ന് ചോദിച്ചാൽ അയാൾ ചോദിക്കും മാഷിൻ്റെതാണ് എന്ന് കുട്ടികൾ ഒന്നടങ്കം പറയും ഇയാളുടെ ക്ലാസ്സിലുള്ള മുതിർന്ന കുട്ടികൾ ഇങ്ങനെ പറഞ്ഞാണ് പുതിയതായി എത്തുന്ന കുട്ടികൾ കേൾക്കുന്നത് ഇതൊരു ഗ്രാമപ്രദേശമാണ് മാത്രമല്ല അവിടെ ചേരുന്നതെല്ലാം ചെറിയ കുട്ടികളുമാണ് ഇവൾ തന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കരാട്ടേക്ക് ചേരുന്നത് താൻ നല്ലൊരു വ്യക്തിയാണെന്നും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികളുടെ ഗുണത്തിന് വേണ്ടിയാണെന്നും ഉള്ള ഒരു ഇമേജ് ഇയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നും സഹോദരിമാർ പറയുന്നു പെൺകുട്ടികളുടെ ദേഹത്ത് തൊടുമ്പോൾ തന്നെ അത് മോശമല്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു റിലാക്സേഷൻ വർക്ക് എന്ന് പറഞ്ഞ് കയറിയിരിക്കുന്നത് ശരീര വളർച്ചയെത്തിയ പെൺകുട്ടിയുടെ ദേഹത്താണ് അവരുടെ മുൻഭാഗത്തും പിൻഭാഗത്തും ഇയാൾ കയറി കയറിക്കിടക്കാറുണ്ട് തലോടാറുണ്ട് ഇതെല്ലാം സാധാരണ കാര്യങ്ങളാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഇയാൾ എന്നും പെൺകുട്ടിയുടെ സഹോദരിമാർ പറയുന്നു തീർത്തും നിസ്സഹായരായ ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്നും കുട്ടികൾ മാധ്യമത്തോട് പറഞ്ഞു